എപ്പിസോഡിലുള്ള ഒരു നായകൻ ഞാൻ പറഞ്ഞ ചക്കയാണ്. അപ്പൊ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കഥയിലെ അടുത്ത ഹീറോസ്. ഒരു കോഴിയും കൂടി ഉണ്ട്, അതിനും കൂടി വേണ്ടിയിട്ട്. ഇത് ചിക്കൻ വേവുന്നു, ഇതിന്റെ ഒരു സ്മെല്ലും കൂടി അതിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞിട്ട് ചിക്കൻ ഒരു പ്രത്യേക ശരി. എന്നാ അത് നോക്കാം നമുക്ക്. ഇനി നമുക്കിത് ചക്കേന്റെ കൂടെ കഴിക്കുമ്പോൾ കാണാം. ഹായ്, ദില്ലൂഫ് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ പറമ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ കർഫ്യൂമൊക്കെ പ്രഖ്യാപിച്ച ശേഷം ആരും പുറത്തിറങ്ങുന്നില്ല, അതുപോലെ തന്നെ ഞാനും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് കൃഷി ആയിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കാണിച്ചു തരാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മുകളിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറക് വേണം. എൻ്റെ വിറക് കണ്ട കുറേ വിറക് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് വിറകെടുക്കണം. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്. ഈ എൻ്റെ പിറകിൽ കാണുന്ന മരം കണ്ടോ, ഈ മരം നടന്ന് ഇരുൾ എന്ന് പറയുന്ന ഒരു മരം. ഈ ഇരുളിന് ഒരു അടിപൊളി കായുണ്ട് കണ്ടാ, ഇങ്ങനൊരു കായുണ്ട്. ഈ കായ നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, തേങ്ങയുടെ ചിരട്ട, അത് കത്തണ പോലെ കത്തും. സൂപ്പറായിട്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ ചിരട്ട നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് നിറച്ചും ചിരട്ട ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് കുറച്ച് വിറകും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ കഥാനായകൻ. നമ്മളെ ചിത്രത്തിൽ രണ്ട് നായകന്മാരുണ്ട്. അതിലൊരു നായകനാണ് ഈ കാണുന്നത്, നല്ല അസൽ ബരിക്കച്ചക്ക. അപ്പം ഞങ്ങളുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഈ എപ്പിസോഡിലുള്ള ഒരു നായകൻ ഞാൻ പറഞ്ഞ ചക്കയാണ്. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മുറിച്ച് പുഴുങ്ങിയിട്ടൊരു പരുവത്തിലാക്കണം. അപ്പം അങ്ങനെ മൂന്നാമത്തെ ചക്ക, രണ്ടാമത്തെ നായകനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ കഥയിലെ അടുത്ത ഹീറോസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചക്ക, പിന്നെ ചിക്കൻ. അപ്പം ചക്കയും ചിക്കനും കൊണ്ട് ഒരു കിടിലനൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബക്കറ്റിൽ ചുട്ട ചിക്കനും ചക്കയും. അപ്പോൾ നമ്മളെ ചിക്കൻ ചുടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ തയ്യാറാക്കേണ്ട ചിക്കൻ്റെ മസാല കൂട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കുരുമുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി. മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരിയും പിന്നെ നമ്മുടെ സാധാ വാറ്റൽ മുളക് പൊടി മിക്സ് ആയതുകൊണ്ടാണ് മിക്സ് ആക്കിയത്, കാരണം വെച്ചാൽ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് കോഴികളുണ്ട് കേട്ടോ. ഒരു തക്കാളി വേണ്ട, ഒരു കോഴിയാണെങ്കിൽ. പിന്നെ നമ്മളെ കറുപ്പ, ഞങ്ങൾ കറുപ്പ എന്നൊക്കെ പറയും, കറുപ്പിട്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോ എന്തൊക്കെ പറയുന്നു തോന്നും, എന്തായാലും ഞങ്ങൾ പറയുക കറുപ്പാണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, അതായത് സവാളേൻ്റെ ചെറുത് ചെറിയ ഉള്ളി. ഓക്കെ, പിന്നെ ഗരം മസാല, അതെല്ലാം കൂടി മിക്സ് ആക്കാം. കറുപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രിക, പിന്നെ പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം കൂടി മിക്സ്. പിന്നെ കറിവേപ്പില, മല്ലി, പുതിന, ഇത് രണ്ടും കൂടി. അപ്പോൾ ഇതിൽ ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ട് ഉള്ള പേസ്റ്റാണ് നമ്മളിതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അരക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചിക്കൻ നിർത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ പുരട്ടാനുള്ള മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ തക്കാളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്നതിന്, അതായത് മസാല പുരട്ടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടിങ്ങനെ കത്തി കൊണ്ട് നമ്മൾ വരഞ്ഞു കൊടുക്കുക. മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടിങ്ങനെ ഫുള്ള്, കാരണം
ഈ ഇറച്ചി കൂടുതലുള്ള സ്ഥലങ്ങളിൽ, മാംസം കൂടുതലുള്ളിടത്ത് വേവിന് പ്രശ്നം വരും, പിന്നെ മസാല പിടിക്കാത്തൊരു പ്രശ്നം വരും. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അറിഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾ, ഉപ്പ്, മുളക്, മല്ലി, മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ ഇത് ഗരം മസാലയാണ് ഇത്. പക്ഷേ നമ്മളിത് ഉള്ളിലാണ് ചേർക്കുന്നത്, പുറമേ ഇത് പേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇത് ബാലൻസ് വെക്കുന്ന വെച്ചാൽ ഒരു കോഴിയും കൂടി ഉണ്ട്, അതും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളി, പിന്നെ തക്കാളി പച്ചമുളക് പേസ്റ്റ്. ഇത്രയും സാധനം നമ്മൾ നന്നായിട്ട് ഇതിൽ ഏറ്റു വെക്കും. മസാല നമ്മൾ നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കും നമ്മുടെ കറിവേപ്പിലയും, പിന്നെ മല്ലിച്ചപ്പും, പൊതീന, ഇതൊക്കെ കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. ഉള്ളിൽ നിറയ്ക്കുക. ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പട്ടയുടെ ഇലയും ഇത് നിറയ്ക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല, ഉള്ളിൽ ഗരം മസാല നമ്മൾ പുറത്ത് കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളൊരു വെന്ത് വരുമ്പോൾ ഉള്ളിൽ നിന്നൊരു പുറത്തേക്കൊരു ഇത് വരും, അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ കൊടുക്കുന്നത്. അതാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, ഉള്ളിലേക്ക് എത്തുമ്പോഴും മാംസത്തിന് നല്ല രസം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ ചേർത്തത്. പിന്നെ ഇത് ഒരു 15 മിനിറ്റ് നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചക്ക ഉണ്ടാക്കാൻ പോവുകയാണ്. ഭയങ്കര വെയിൽ, അതുകൊണ്ട് ഒരു കുട എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ചക്ക ഉണ്ടാക്കുന്ന നോക്കാം. നല്ല നാടൻ ഭരിക്ക ചക്ക. ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ച പച്ചമുളകുണ്ട്. ഈ പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു ചക്കയ്ക്ക് ഒരു 4 തണ്ട് പച്ചമുളക് മതി. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന്. ഓക്കെ, ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം പച്ചമുളകുണ്ട്, ആ ഒരു ഏരിയ തന്നെ ധാരാളമായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നേരത്തെ നിന്ന സ്ഥലത്ത് നമ്മുടെ ചക്ക റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് നമ്മുടെ ചിക്കൻ ചുടാനുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇത് കറുപ്പട്ട, അതായത് നേരത്തെ നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ നിറച്ച സാധനമാണ് കറുപ്പ, അതിൻ്റെ തണ്ടാണിത്. അപ്പോൾ ഈ തണ്ടാണ് നമ്മൾ ചിക്കൻ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചില്ലകളെല്ലാം അങ്ങ് കളയാം. എന്നിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ ചുടാനുള്ള ബക്കറ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് ചിക്കൻ ചുടാനുള്ള ബക്കറ്റ്. ഇത് അലുമിനിയം ബക്കറ്റാണ്. ഇതുമായിട്ട് എന്താ പറയുക, ചിക്കനെ ഇതിലല്ല, ഇതിന് ഇട്ടിട്ട് ചുടുന്നതല്ല, സെപ്പറേറ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ബക്കറ്റ് വേണം. അപ്പം ഈ ഒരു ബക്കറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഈ വടി എടുക്കണം. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് നീളം കൂടുതൽ വെക്കുക, കാരണം ഇത് ഭൂമിൻ്റെ അടിയിലേക്ക് കുറച്ച് അടിച്ച് കയറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ വെക്കുക. അപ്പോൾ ഈ ഒരു വടി മതി. ഇതിന് ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും. ഇത് ചിക്കൻ വേവുന്നോ, ഇതിൻ്റെ ഒരു സ്മെല്ലും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞിട്ട് ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി. എന്നാൽ അത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിക്കളേ. എന്താ സംഭവം വെച്ചാൽ, തൊലി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്മെല്ല് ചിക്കനിൽ കയറി പിടിക്കും. നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങനെ അടിച്ച് കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബക്കറ്റ് വെച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വെക്കുമ്പോൾ അത് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ അഗ്രഭാഗം മുകൾ ഭാഗം ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചിക്കനും ഇതിൻ്റെ മുകളിൽ ടച്ച് ആവില്ല. അപ്പം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കനെ കുത്തി നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ മസാല ഇട്ട് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കമ്പിൽ നമ്മളിങ്ങനെ കുത്തി നിർത്തുക.
മാക്സിമം മാക്സിമം താത്തിച്ച് വെക്കുക. വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ബക്കറ്റ് ആയിട്ട് ഈ മുകൾ ഭാഗം ടച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇത് താഴ്ന്ന് പോകാതിരിക്കാൻ ഒരു കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് അടിവശം നന്നായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അതുപോലെ ഈ ഈ മുകൾ വശത്തെ കൈയും കഴുത്തും ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കും. എന്നിട്ട് നമ്മൾ ബക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെള്ളം വെക്കും. നമുക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. പിന്നെ ഈ അടിവശം കണ്ടില്ല, അടിവശം ഇതിനായിട്ട് കറക്റ്റായിട്ട് തൊട്ടിട്ട് വെക്കണം ഭൂമിയായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പുക കയറാൻ പാടില്ല, മാക്സിമം ടൈറ്റായിട്ട് നിൽക്കണം. പുക ഒരു കാരണവശാല ഉള്ളിലേക്ക് കയറാൻ പാടില്ല. ഓക്കെ, അപ്പം വിറക് ഇങ്ങനെ ഓരോന്നായിട്ട് ഒടിച്ചൊടിച്ച് നമ്മൾ കണക്കായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. അതോടൊപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിന്നെ ഇതിൻ്റെ കായ ഇരുളിൻ്റെ കായ ഞങ്ങളിതിന് ചിരട്ട എന്നൊക്കെ പറയും. അതെന്താ സംഭവം വെച്ചാൽ നമ്മളെ തേങ്ങയുടെ ചിരട്ട കത്തുന്ന പോലെ കത്തും. ആ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലേ, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാം. ഈ വിറക് ഈ കായ ഉണ്ടായ ഇരുളിൻ്റെ തന്നെ വിറകാണ്. ഈ ഇരുളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും, നന്നായിട്ട് കത്തും. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ തീ കൊടുക്കണം. അപ്പൊ നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചക്ക ഇനിയിപ്പോ ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി തരും. ചക്ക നന്നായിട്ട് ഇതായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇത് വറവിടണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും പിന്നെ ചെറിയുള്ളി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിടുക, കുറച്ച് കടുകിടുക. കടുകൊന്ന് പൊട്ടി വരും. അപ്പോൾ ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ചെറിയുള്ളി ഇതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചതാണ്, ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളെ അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങിക്കാം, നമ്മളെ ചിക്കൻ എന്തായാലും കൂടി നോക്കാം. ഓക്കെ, വിറകെല്ലാം നന്നായിട്ട് കത്തിത്തീർന്ന്. ഇനിയിപ്പം എന്തായി എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും നല്ല ചൂടാ, ഞാൻ നമുക്ക് തട്ടി നോക്കാം. ഓക്കെ, നല്ല മെല്ലെ എടുക്കാം, കാരണം ചിക്കൻ ഇതാവണ്ട. ഞാൻ പറഞ്ഞില്ലേ അധികം ഓവറായി കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും. ഇപ്പോൾ ഇപ്പോഴും ഏകദേശം കുറച്ചൊക്കെ ഇതായിട്ടുണ്ട് പുറമെയൊക്കെ. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നമുക്ക് മെല്ല അവിടെ നിന്ന് എടുക്കാം, കാരണം ഭയങ്കര ചൂടാണ്. നമ്മളെ ചുട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വേവും അതിൻ്റെ ടേസ്റ്റും ഒന്ന് നോക്കട്ടെ. എന്തായാലും വേവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കരിഞ്ഞ് കാണാമല്ലോ. നമുക്ക് ടേസ്റ്റും കൂടി നോക്കാം. ഇനി നമുക്കിത് ചക്കേൻ്റെ കൂടെ കഴിക്കുമ്പോൾ കാണാം. നമ്മുടെ ചിക്കനും സോറി ചിക്കനും ചക്കയും റെഡി ആയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്നോ ചക്ക. ഓക്കെ, ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ചെറുനാരങ്ങ നല്ലതാണ് പിഴിയാം. എന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു ഇതായിട്ടുണ്ട് തൽക്കാലിക്കായിട്ട്. ഈയൊരു പീസും കുറച്ച് ചക്ക. ചക്ക നല്ലോണം വെന്തത് കൊണ്ട് ഇതിനോട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ചക്കയും ഒരു പീസ് തൽക്കാലം ഞാൻ കത്തി കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ
കരുവേപ്പില എടുത്ത് കളയും. കരുവേപ്പില എല്ലാപ്പഴും എടുത്ത് കളയും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി പോകണം. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് എൻ്റെ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻസ് പറയണം. ഞാൻ വെറുതെ പറയല്ല, സാധാരണ വാ ആ ഹീ എന്നൊക്കെ പറയും, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പുളി ടേസ്റ്റാണ് ഒന്നും പറയാം. കുറച്ച് റിസ്ക് ഉണ്ട് ഈ തീയിടുന്ന കാര്യത്തിലും നമ്മൾ ചുട്ടെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താൽ നമുക്ക് നല്ല അടിപൊളി വരും. ചിക്കൻ ചുട്ടതും, ഐ മീൻ ചിക്കൻ ബക്കറ്റ് ചുട്ടതും ചക്ക പുഴുക്കും, നാടൻ ചക്ക പുഴുക്കും കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വേറൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പല പ്രശ്നങ്ങളുമുണ്ട്, പിന്നെ കൊറോണയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലും വീട്ടിൻ്റെ വീടോട് ചേർന്നിട്ടില്ല, ഞങ്ങളെ പറമ്പിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.